നമസ്കാരം. നമ്മുടെ നാട്ടിൽ പുരോഗമനപരമായ എന്ത് കാര്യം ചെയ്താലും അതിനെയെല്ലാം മുടക്കാനിറങ്ങുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അത്തരക്കാർക്ക് ഒരു വൻ തിരിച്ചടി ഇന്ന് ഡൽഹി ഹൈക്കോടതി നിന്ന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്ത. ഡൽഹിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച സെൻട്രൽ വിസ്തയുടെ പ്രവർത്തനങ്ങൾ നിർത്തിയേക്കണമെന്നാവശ്യപ്പെട്ട് ഡൽഹി ഹൈക്കോടതി സമർപ്പിച്ച ഹർജിയാണ് ഹൈക്കോടതി തള്ളിയത്. ഒപ്പം ഇത്തരത്തിലുള്ള ഹർജികളുമായി എത്തിയതിന് 100,000 രൂപ പിഴയും ഹർജിക്കാർക്ക് ഡൽഹി ഹൈക്കോടതി വിധിച്ചു. ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസിൻ്റെ അധ്യക്ഷതയിലുള്ള ഡിവിഷൻ ബെഞ്ചാണ് ഈ സുപ്രധാന വിധി പ്രഖ്യാപിച്ചത്. കോടതിയുടെ നിരീക്ഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കോടതി പറഞ്ഞു, ഇത് ഒരു പൊതു താല്പര്യ ഹർജിയാണെന്ന് തോന്നുന്നില്ല, ഇത് മറ്റെന്തോ താല്പര്യം കൊണ്ട് സമർപ്പിച്ച ഹർജിയാണെന്ന് കോടതിക്ക് ഉറപ്പായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഹർജി തള്ളുന്നത് എന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഇന്ന് വിധിച്ചത്. സാധാരണഗതിയിൽ നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറാൻ സാധ്യതയുള്ള ഒരു വലിയ മന്ദിര സമുച്ചയമാണ് ഡൽഹിയിൽ സെൻട്രൽ വിസ്ത എന്ന പേരിൽ പണി ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ പുതിയ പാർലമെൻറ്റ് മന്ദിരം, പുതിയ സെൻട്രൽ സെക്രട്ടേറിയറ്റ്, പ്രധാനമന്ത്രിയുടെയും ഉപരാഷ്ട്രപതിയുടെയും ഔദ്യോഗിക വസതി തുടങ്ങി നിരവധി കാര്യങ്ങളാണ് ഒറ്റ കുടക്കീഴിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് രാജ്യത്തിന് നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ ഒരു സംഘം വ്യാജ പരിസ്ഥിതിവാദികളും ചില പ്രതിപക്ഷ സംഘടനകളും ഹൈക്കോടതിയെ സമീപിച്ചത്. അവർ ഇതിനായി നിരത്തുന്ന കാരണങ്ങളും വിചിത്രമാണ്. അവർ പറയുന്നു, ഇവിടുത്തെ തൊഴിലാളികൾ പണിയെടുക്കുന്നത് കോവിഡ് വ്യാപനം വർദ്ധിപ്പിക്കും എന്നാണ് ആദ്യം ഈ ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയത്. എന്നാൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, ഈ തൊഴിലാളികൾ അവിടെ തന്നെയാണ് താമസിക്കുന്നത്, ഇവർ ഈ സ്ഥലം വിട്ട് പുറത്തേക്കെങ്ങും പോകുന്നില്ല, അതുകൊണ്ട് തന്നെ പുറത്തേക്കുള്ള വ്യാപനത്തിന് യാതൊരു സാധ്യതയുമില്ല എന്നാണ് പറഞ്ഞത്. ഇവർക്ക് താമസിക്കാനും മറ്റെല്ലാ സംവിധാനങ്ങളും കേന്ദ്ര സർക്കാർ ഒരുക്കി കൊടുത്തിട്ടുമുണ്ട്. അല്ലെങ്കിൽ ഡൽഹി സർക്കാരും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോടൊപ്പം തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഹർജിക്കാർ അടുത്ത അടവെടുത്തു. ഇവർ താമസിപ്പിച്ചിരിക്കുന്നത് വളരെ പരിമിതമായ സൗകര്യങ്ങളുള്ള, വളരെ അപര്യാപ്തമായ സംവിധാനങ്ങളുള്ള ഒരു സ്ഥലത്താണെന്നും ഇത് കോൺസെൻട്രേഷൻ ക്യാമ്പിന് തുല്യമാണെന്നുമാണ് ഹർജിക്കാരുടെ അടുത്ത അടവ്. എന്നാൽ ഇതും സീനിയർ അഭിഭാഷകർ പൊളിച്ചു കൊടുത്തു. പിന്നെ ഇവർക്ക് പിടിച്ചു നിൽക്കാൻ മറ്റൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇനി എന്തായാലും 100,000 രൂപ പിഴ കൂടി കൊടുത്ത ശേഷം വീട്ടിലേക്ക് പോകാം. അതാണ് ഇത്തരം വ്യാജ പരിസ്ഥിതിവാദികൾക്കും പ്രതിപക്ഷത്തിനും ആവശ്യമായി കിട്ടിയതും. നമുക്കറിയാം, ഡൽഹി ഒരു പുരാതന നഗരമാണ്. ഇവിടുത്തെ പല മന്ദിരങ്ങളും 100 ആണ്ടുകൾ പഴക്കമുള്ളതാണ്. അവിടുത്തെ മന്ത്രിമാരുടെ ഔദ്യോഗിക വസതികളാകട്ടെ, ഓഫീസുകളാകട്ടെ, പലതും ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിതീർത്തതാണ്. അതുകൊണ്ട് തന്നെ ഭൂകമ്പ സാധ്യതയുള്ള ഒരു മേഖല കൂടിയാണ് ഡൽഹി. അത്തരം സ്ഥലങ്ങളിൽ നമ്മുടെ പാർലമെൻറ്റും നമ്മുടെ സെൻട്രൽ സെക്രട്ടേറിയറ്റും പ്രധാനമന്ത്രിയും ഉപരാഷ്ട്രപതിയും രാഷ്ട്രപതിയും എല്ലാം താമസിക്കുന്ന സ്ഥലങ്ങൾ അതീവ സുരക്ഷിതമായിരിക്കേണ്ടത് രാജ്യത്തിൻ്റെ കൂടി ആവശ്യമാണ്. ഇത്തരം കാര്യങ്ങൾ മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ ഈ സെൻട്രൽ വിസ്റ്റ നിർമ്മാണം ആരംഭിച്ചത്. പുരോഗമനപരമായി എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് നിലവിൽ ഭരിക്കുന്നവർ കൊണ്ടുപോകുമോ എന്ന് സംശയിക്കുന്ന ഒരു സംഘം ദോഷയെതിർക്കുകൾ നമ്മുടെ രാജ്യത്ത് പണ്ടുമുണ്ട്. അവർ ഇപ്പോഴും വളരെ സജീവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇതിനെതിരെ കോടതിയെ സമീപിച്ചത്. മറ്റ് പ്രക്ഷോഭങ്ങൾ ഇത്തരത്തിൽ നടത്താൻ ഈ കോവിഡ് കാലത്ത് സാധ്യമല്ലാത്തത് കൊണ്ടാണ് ഇവർ നേരിട്ട് കോടതിയെ സമീപിച്ചത്. നേരത്തെ കർഷക സമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഇവർ നടത്തിയ സമരങ്ങളെല്ലാം തന്നെ ദയനീയമായി പരാജയപ്പെട്ട പശ്ചാത്തലത്തിലാണ് ഇനി കോടതിയെ സമീപിക്കാമെന്ന് ഈ പ്രക്ഷോഭകർ തീരുമാനിച്ചത്. പരിസ്ഥിതിവാദികളും പ്രതിപക്ഷത്തെ ഒരു വിഭാഗവും ചേർന്നാണ് ഈ മന്ദിര നിർമ്മാണത്തിന് ആദ്യം മുതലേ തടസ്സം നിൽക്കുകയും ഓരോരുത്തരോട് ന്യായങ്ങൾ പറഞ്ഞ് ഇതിൻ്റെ നിർമ്മാണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തത്. ഇപ്പോൾ കോടതിയിൽ നിന്നും കൃത്യമായ ഒരു കൊട്ട ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ ഒരു പാഠം പഠിക്കും എന്ന് നമുക്ക് കരുതാം. നമ്മുടെ കേരളത്തിലും ഇത്തരത്തിൽ പുരോഗമനപരമായ എന്തെങ്കിലും കാര്യം ആരംഭിച്ചാൽ അതിനെല്ലാം തടസ്സം നിൽക്കുന്ന ഒരു വലിയ സംഘം പരിസ്ഥിതിവാദികളും സാമൂഹ്യ പ്രവർത്തകരും ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇവരിൽ പലരും ഇത് ജീവിത ഉപാധിയായി മാറ്റിക്കഴിഞ്ഞവരും ഉണ്ട്. എന്തെങ്കിലും ഒരു പദ്ധതി തുടക്കമിടുന്നു പറയുമ്പോൾ അപ്പോൾ തന്നെ സമരമായി രംഗത്തെത്തുകയും പിന്നീട് ഇത് തുടർന്ന് ഏറ്റെടുക്കുകയും ഇതിൽ നിലവിക്കുന്ന പബ്ലിസിറ്റിയും മറ്റ് സംവിധാനങ്ങളും വിദേശ ഫണ്ടിങ്ങും ഇതെല്ലാം ലക്ഷ്യമിട്ട് ചെറിയ ചെറിയ പോക്കറ്റ് സംഘടനകളുണ്ടാക്കി ഇതിന് ലാഭം കൊയ്യുന്ന സംഘടനകൾ പോലും ഇന്ന് ഈ കേരളത്തിൽ പോലും ഉണ്ട്. ഈ ഒരു അവസരത്തിലാണ് രാജ്യത്തിന് അഭിമാനമായി മാറാൻ സാധ്യതയുള്ള ഒരു വലിയ മന്ദിര സമുച്ചയത്തിൻ്റെ നിർമ്മാണത്തിന് തടസ്സം നിൽക്കാൻ ഇത്തരം സംഘങ്ങൾ പുറപ്പെട്ടു നിൽക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.